MC Kamaruddin MLA Nikshepa Tattippu Paradhiyil League Samsthana Nethrutwathinte Jilla Treasurer Kalatra Mahingaji Report Samarppichu. Fashion Gold Company Aasthiyekkal Badhyathakal Undennu Reportil Chundikkattunnu. Kamaruddin Avakashappettathupole Nikshepam Koduthu Theerkkan Company Swantham Aasthikalilla. Ikkaryathil Anthima Theerumanam Edukkendathu Ini Muslim League Samsthana Nethrutwamennum Kalatra Mahingajiyude Report. Manjeshwaram MLA MC Kamaruddinum Muslim League Nethavu Pookkoy Thangalum നേതൃത്വം നൽകുന്ന ഫാഷൻ ഗോൾഡ് ഗ്രൂപ്പ് കമ്പനികൾ 750 പേരിൽ നിന്നും നിക്ഷേപമായി സമാഹരിച്ചത് 150 കോടിയോളം രൂപയാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നഷ്ടത്തെ തുടർന്ന് പൂട്ടിയ ഈ കമ്പനികളുടെ ആസ്തികൾ ഇപ്പോൾ ഇതിന്റെ 1/10 പോലും വരില്ല. നിക്ഷേപകർക്ക് അവരുടെ പണം തിരികെ നൽകണമെങ്കിൽ മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. ഇതാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ ലീഗ് ട്രഷറർ കല്ലട്ര മാഹിൻഗാജി സമർപ്പിച്ച പ്രശ്നപരിഹാര റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത വിവരം. എം സി കമൃതി എംഎൽഎ പൂക്കോയ തങ്ങൾ, കമ്പനി ഡയറക്ടർമാർ, ചില ജീവനക്കാർ, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കലക്ടർ മാഹിൻഗാജി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഫാഷൻ ഗോൾഡ് ഗ്രൂപ്പ് കമ്പനികൾ നഷ്ടത്തിലേക്ക് നീങ്ങുന്നതായുള്ള സൂചനകൾ ലഭിച്ചതോടെ ആസ്തികൾ ചിലത് വിറ്റിരുന്നു. ആസ്തികളിൽ ശേഷിച്ചത് ചില ഡയറക്ടർമാരും മറ്റും കൈയടക്കി. സ്വർണം കടം കൊടുത്ത വകയിൽ 2.5 കോടി രൂപ തിരികെ ലഭിക്കാനുണ്ട്. മറ്റൊരു ജ്വല്ലറിയിൽ ഓഹരി നിക്ഷേപം നടത്തിയ വകയിൽ 3 കോടി രൂപയും ലഭിക്കുവാനുണ്ട്. ബാംഗ്ലൂരിൽ കമ്പനിയുടെ പേരിൽ 2 കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയുണ്ട്. പയ്യന്നൂരിലെ കമ്പനി കെട്ടിടം ചില ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ നിയന്ത്രണത്തിലാണ്. ഇതൊക്കെയാണ് കമ്പനിയുടെ ശേഷിക്കുന്ന ആസ്തികൾ. അതിനാൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുവാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. അതിന് ചില നിർദ്ദേശങ്ങളും കല്ലട്ര മാഹിൻഗാജി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വമാണെന്ന് മാഹിൻഗാജി ചൂണ്ടിക്കാട്ടുന്നു. സണ്ണി ജോസഫ്, കൈരളി ന്യൂസ്, കാസർഗോഡ്.